ഓൺ സ്ക്രീൻ ആണെങ്കിലും ഓഫ് സ്ക്രീൻ ആണെങ്കിലും ലാലേട്ടൻ എപ്പോഴും പ്ലസന്റ് ആണ്, ഒരു ഒരു കുസൃതിയാണ്. അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു 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 മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക മൊമെന്റിനെ കുറിച്ച് ഓർക്കാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രേവു മേനകയുടെ മോളിൽ അസിസ്റ്റന്റായിരുന്നു. തർക്കമായിട്ട് 1000 രൂപ ബെറ്റ് വെച്ചു. അങ്ങനെ പക്ഷേ രേവു ജയിച്ചു, 1000 രൂപ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ പോകുന്നതിന് മുമ്പ് ഞാൻ 3000 രൂപ ഞാൻ തിരിച്ചു വാങ്ങിക്കുന്നു. അപ്പം എന്ന് വെച്ചാൽ എല്ലാ ജനറേഷനിലെ കുട്ടികളുമായിട്ട്, ഇപ്പോഴത്തെ കുട്ടികളുമായിട്ടും എല്ലാം ലാലിന് പിന്നെ ഈ പ്രായം തിക്കുറിശ്ശേട്ടനെ അപ്പുപ്പാന്ന് വിളിച്ച് സെറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന മോഹൻലാൽ തന്നെയാണ് ഇപ്പോൾ രേവുവിൻ്റെ അടുത്തും ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് പുള്ളി ലാലിൻ്റെ ഒരു ഒരു ഗുണം അതാണ്, ഒരിക്കലും ഞാൻ ലാലിനെ ഒരിക്കലും ടെൻഷൻ പിടിച്ച് കണ്ടിട്ടില്ല. എപ്പോഴും ലൈഫ്, ഒരിക്കലും ഞാൻ ഒരു സിനിമ മോഹൻലാലിന് ഒരിക്കലും ഒരു സിനിമ മോശമായതുകൊണ്ട് ടെൻഷൻ പിടിക്കുന്നതോ സൂപ്പർ ഹിറ്റായതുകൊണ്ട് ഓവർ സന്തോഷിക്കുന്നതോ കണ്ടിട്ടില്ല. ഒരു സിനിമ കഴിഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞു, അടുത്ത സിനിമ, ആ ഒരു ചിന്ത മാത്രമേ ലാലിനുള്ളൂ. അല്ലാതെ ഒരു ഒരു പടം ഹിറ്റായി അതിൻ്റെ പേരിൽ ഞാനൊരു ഇപ്പോഴും ഞാൻ അങ്ങനെയല്ല. ഒരു പടം മോശമായാൽ അതിൽ സങ്കടമല്ല വിളി. അതൊരു പ്രത്യേക തലത്തിലെത്തി, ആ ഒരു അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കില്ല അത്തരം ഒരു സിദ്ധി കൈവന്നിട്ടുണ്ടാവുക. ഈ ഒപ്പം എന്ന് പറഞ്ഞ സിനിമ എന്തായാലും ഞാൻ ഒരു വിജയം, വലിയ വൻ വിജയമായാലും അതിൽ ഇനിയിപ്പോൾ അഹങ്കരിക്കുകയോ അതിനെക്കുറിച്ച് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയോ ഒന്നുമില്ല. ഇനി മോശമായി പോലും അടുത്ത സിനിമയെക്കുറിച്ച് ചിന്തിക്കാമെന്ന് വെച്ചാൽ 10-90 സിനിമയോളം നമ്മൾ അടുപ്പിച്ചായി കഴിഞ്ഞാൽ ഒരു സിനിമയുടെ പരാജയവും സക്സസ്സും നമ്മുടെ ജീവിതത്തിനെ ബാധിക്കില്ല. തുടക്കകാലത്ത് അങ്ങനെയല്ല, ഓരോ സിനിമയുടെയും പരാജയവും സക്സസ്സും നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നതായിരുന്നു.